ക്ഷേത്രങ്ങളോടും ആനകളോടും വലിയ കമ്പമുള്ള താര കുടുംബമാണ് ജയറാമിൻ്റേത്. എപ്പോഴും ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങളിൽ കൂടാനും ജെണ്ട കൊട്ടാനുമൊക്കെ ജയറാം മുൻപന്തിയിൽ തന്നെയാണ്. അമ്പലങ്ങളിലും ഉത്സവങ്ങളിലും ആനയുണ്ടെങ്കിൽ അവിടെ ചെന്ന് കുശലാന്വേഷണം നടത്തുകയും അവരോട് സംസാരിക്കുകയും അവർക്ക് ഭക്ഷണം നൽകുകയും ചെയ്യുന്നത് ജയറാമിൻ്റെ പതിവ് തന്നെയാണ്. എന്നാലിപ്പോൾ അമ്പലത്തിലെത്തി അവരുടെ പൂജ നടത്തിയിരിക്കുകയാണ് പാർവതിയും ജയറാമും ഒരുമിച്ച്. ഇതിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജയറാം തന്നെയാണ് ഇത് പങ്കുവച്ചിരിക്കുന്നതും. ജയറാമും പാർവതിയും ഒരുമിച്ചെത്തിയാണ് ഇപ്പോൾ തിരുവൈരാണിക്കുളത്ത് ഈ നേർച്ച നടത്തിയിരിക്കുന്നത്. മഹാദേവന് മുന്നിൽ മനമൊരുകി പ്രാർത്ഥിച്ചു നിൽക്കുന്ന പാർവതിയുടെയും ജയറാമിൻ്റെയും ചിത്രങ്ങളോടൊപ്പം തന്നെ മക്കൾക്ക് വേണ്ടി ചെയ്ത വഴിപാടാണിതെന്നും പ്രേക്ഷകർ പറയുന്നു. ചക്കയ്ക്ക് ദീർഘ സുമംഗലിയാകാനുള്ള ഭാഗ്യമുണ്ടെന്നും അതിനുള്ള പൂജയാണിതെന്നും പറയുന്നു. മഞ്ഞളാണ് ഇവരുടെ കയ്യിലിരിക്കുന്നത്. മഞ്ഞൾ കൊണ്ടുള്ള എന്തോ ഒരു ചടങ്ങാണെന്നും അത് അതിമനോഹരമായി തന്നെ ജയറാമും പാർവതിയും സന്തോഷത്തോടെ ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുവെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നു. സോഷ്യൽ മീഡിയയിൽ അതിവേഗമാണ് ഇപ്പോൾ ഇവരുടെ വിശേഷങ്ങൾ വൈറലാകുന്നത്. ജയറാമിൻ്റെ ഫാൻസ് പേജിലൂടെയൊക്കെ തന്നെയാണ് ഈ ചിത്രം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും. പാർവതിയോടൊപ്പമുള്ള ചിത്രങ്ങൾ കൂടുതലും ജയറാം പങ്കുവയ്ക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇക്കാര്യവും പങ്കുവച്ചിരിക്കുന്നത്. ജയറാമിൻ്റെ വിശേഷം വൈറലാകുന്നത് പോലെ തന്നെ പാർവതിയെക്കുറിച്ചും പ്രേക്ഷകർ ഇപ്പോഴും അന്വേഷിക്കാറുണ്ട്. സിനിമയിൽ ഒന്നും തന്നെ സജീവമല്ലെങ്കിലും പാർവതിയെ പ്രേക്ഷകർ മറന്നിട്ടില്ല എന്നതാണ് എല്ലാവരും തന്നെ ഞെട്ടുന്നൊരു കാര്യം. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരകുടുംബങ്ങളിലൊന്നാണ് ജയറാമിൻ്റേത്. ഭാര്യ പാർവതിയും മക്കളായ കാളിദാസും മാളവികയും എല്ലാം പ്രേക്ഷകർക്ക് അത്രമേൽ പ്രിയപ്പെട്ടവർ തന്നെയാണ്. ജയറാമിൻ്റെ കുടുംബം വലുതാകുമ്പോൾ അധികം വൈകാതെ തന്നെ രണ്ടുപേർ കൂടി എത്തുമ്പോൾ ജയറാമിൻ്റെ കുടുംബത്തിൽ കൂടുതൽ പ്രാർത്ഥനകൾ വേണമെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു. രണ്ടു മക്കളും വിവാഹിതരാവാൻ പോവുകയാണ്. രണ്ടുപേരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞു. മാസങ്ങൾക്ക് മുൻപ് മകൻ കാളിദാസിൻ്റെ വിവാഹ നിശ്ചയമായിരുന്നു. അതിനുശേഷമാണ് മാളവികയുടെ വിവാഹ നിശ്ചയം നടന്നത്. ഇരുവരുടെയും വിവാഹ നിശ്ചയ ചിത്രങ്ങൾ അതിവേഗമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. ഇതിന് പിന്നാലെ തന്നെ ആശംസാ പ്രവാഹമായിരുന്നു എന്ന് കൂടി പറയാം. സോഷ്യൽ മീഡിയ അടക്കം ഇവരെക്കുറിച്ച് നിരവധി പേരാണ് ചർച്ച ചെയ്ത് എത്തിയത്. പിന്നാലെ ചിത്രങ്ങളൊക്കെ പങ്കുവച്ച് കാളിദാസും സന്തോഷ വാർത്ത പങ്കുവച്ചതോടെ ഇരുവരുടെയും കുടുംബത്തിലേക്ക് ഇരുവരും എത്താൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുകയായിരുന്നു. ഇതോടെ ഇവരുടെ വിവാഹത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ പ്രേക്ഷകർ. ആദ്യം തരണിക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ട് താൻ പ്രണയത്തിലാണെന്നുള്ള സൂചന നടൻ കാളിദാസൻ നടത്തിയിരുന്നു. വാലന്റൈൻസ് ഡേ ദിനത്തിലുമൊക്കെയായി തരണിക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ച് പ്രണയത്തിലാണെന്ന് അറിയിക്കുകയായിരുന്നു താരം. മോഡലും സോഷ്യൽ മീഡിയയിലെ ഒരു ഇൻഫ്ലുവൻസറും ഒക്കെ ആയ 2021 ലിവ മിസ് ദിവാർ റണ്ണറപ്പും കൂടിയാണ് കാളിദാസിന്റെ ഭാവി വധു തരിണി. ചെന്നൈയിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത്. അതേസമയം വിവാഹ നിശ്ചയം കഴിഞ്ഞെങ്കിലും വിവാഹം അടുത്ത വർഷത്തെ ഉണ്ടാകുമെന്നും അതിനു മുൻപ് തന്നെ മാളവികയുടെ വിവാഹം ഉണ്ടാകുമെന്നും ഇടയ്ക്ക് പാർവതി വന്ന സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പറഞ്ഞിരുന്നു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.